കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്നു. പുതുപ്പള്ളി ഇലക്ഷൻ കഴിയുന്നതോടെ താമസിയാതെ തന്നെ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. പ്രവർത്തക സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ പട്ടിക പുറത്തുവിട്ടതോടെ പല നേതാക്കളും അതൃപ്തി അറിയിച്ച് രംഗത്ത് വരുന്നുണ്ട്. തമ്മിലടിക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആവശ്യമില്ല. അതിന്റെ കൂടെ കേന്ദ്ര നേതൃത്വവും കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് സൂചന നൽകി കെ മുരളീധരൻ എംപിയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന് ശേഷം ചില കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായി ചുരുക്കിയതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി ഉണ്ടോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തൽക്കാലം തെലങ്കാന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയാമെന്നും കേരളത്തെ കുറിച്ച് ഇപ്പോൾ ഒന്നും പറയുന്നില്ലെന്നുമായിരുന്നു മുരളീധരന്റെ പ്രതികരണം. പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിന് ശേഷം താനും ചില കാര്യങ്ങൾ പറയും. കെ കരുണാകരന്റെ പേരിലുള്ള സ്മാരകത്തിന്റെ പണി തിരുവനന്തപുരത്ത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ലോക്സഭാ കാലാവധി കഴിഞ്ഞതിനു ശേഷം ഇക്കാര്യത്തിൽ ശ്രദ്ധ നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും അതുവരെ പൊതുരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനാണ് ആഗ്രഹമെന്നും 6ാം തീയതിക്ക് ശേഷം വിശദമായി പറയാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതിയിലേക്കുള്ള അംഗങ്ങളുടെ പട്ടിക പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രഖ്യാപിച്ചത്. 39 അംഗ സമിതിയിൽ കേരളത്തിൽ നിന്ന് എ.കെ. ആന്റണി, കെ.സി. വേണുഗോപാൽ, ശശി തരൂർ എന്നിവർ ഉൾപ്പെട്ടു. 32 അംഗ സ്ഥിരം ക്ഷണിതാക്കളുടെ പട്ടികയിലാണ് രമേശ് ചെന്നിത്തലയെ ഉൾപ്പെടുത്തിയത്. അതേസമയം കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ അംഗത്വം നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാവും തനിക്കിപ്പോൾ ലഭിച്ച 19 വർഷം മുൻപുള്ള സ്ഥാനമാണെന്ന് ചെന്നിത്തല പറഞ്ഞത്. പ്രത്യേക സമിതി പ്രഖ്യാപനത്തിന് മുൻപ് പാർട്ടിയിൽ യാതൊരുവിധ ചർച്ചയും നടന്നിട്ടില്ലെന്നും ചെന്നിത്തല ആരോപിച്ചു. പ്രവർത്തക സമിതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിക്ക് പരാതി നൽകാനും തന്റെ അതൃപ്തി കേന്ദ്ര നേതൃത്വത്തെ നേരിട്ട് അറിയിക്കാനാണ് രമേശ് ചെന്നിത്തലയുടെ തീരുമാനം. സംസ്ഥാന സംഘടന ചുമതല നൽകിയാൽ ഏറ്റെടുക്കില്ലെന്ന് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയെ അറിയിക്കുകയുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നേരത്തെ ശശി തരൂരിനെ ഒഴിവാക്കിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ തരൂരിനെ ഒഴിവാക്കിയാൽ അനാവശ്യ ചർച്ചകൾക്ക് വഴിവെക്കും. ഈ സാഹചര്യത്തിലാണ് തരൂരിനെ ഉൾപ്പെടുത്തുകയും ചെന്നിത്തലയെ പ്രത്യേക ക്ഷണിതാവാക്കുകയും ചെയ്തതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം ഏതൊക്കെ നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും ആരൊക്കെ കോൺഗ്രസ് വിടുമെന്നും. അതിന്റെ എല്ലാ സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഇനി കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ അറിയണമെങ്കിൽ പുതുപ്പള്ളിയിലെ ഇലക്ഷൻ കഴിയുന്നതുവരെ കാത്തിരിക്കണം. എന്തായാലും ഒരു പൊട്ടിത്തെറി ഉറപ്പാണ്. ബാക്കി നമ്മൾ കണ്ടു തന്നെ അറിയാം.